അഞ്ചിലങ്കം. രാജസ്ഥാനിൽ തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രണ്ടാഴ്ച ബാക്കി നിൽക്കെയാണ് സ്ഥാനാർത്ഥികളെ ചൊല്ലി ദേശീയ നേതൃത്വവും മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും തമ്മിൽ വടംവലി തുടരുന്നത്. ഇതിനിടെ അധികാര തുടർച്ചയുണ്ടായാൽ താൻ തന്നെയാകും മുഖ്യമന്ത്രിയെന്ന് ഗെലോട്ട് സൂചന നൽകി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ചിൽ നാല് സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനായെങ്കിൽ രാജസ്ഥാനിൽ വെള്ളം കുടിക്കുകയാണ് കോൺഗ്രസ്. മന്ത്രിമാർക്ക് എല്ലാവർക്കും വീണ്ടും സീറ്റ് നൽകണമെന്നും ബി എസ് പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയവർക്കും പിന്തുണച്ച സ്വതന്ത്രർക്കും സീറ്റ് നൽകണമെന്നുമാണ് ഗെലോട്ടിന്റെ നിബന്ധന. എന്നാൽ ഇത് അംഗീകരിക്കാൻ ദേശീയ നേതൃത്വം തയ്യാറല്ല. സ്ട്രാറ്റജിസ്റ്റ് സുനിൽ കരകൂല് നടത്തിയ സർവേയിൽ ഗെലോട്ട് മുന്നോട്ട് വെച്ച പേരുകളിൽ പലർക്കുമെതിരെ ജനരോഷമുണ്ടെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം എം എൽ എമാരുടെ യോഗം ബഹിഷ്കരിച്ച് ദേശീയ നേതൃത്വത്തെ വെല്ലുവിളിച്ച രണ്ട് ഗെലോട്ട് പക്ഷ മന്ത്രിമാരും ഈ പട്ടികയിലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ച ലിസ്റ്റിൽ ചില മണ്ഡലങ്ങളിൽ ഒറ്റപ്പേര് മാത്രം നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയുടെ അതൃപ്തിക്കും വഴിവെച്ചു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താൻ തന്നെയാണെന്ന സൂചനയാണ് ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അശോക് ഗെലോട്ട് നൽകിയത്. പൈലറ്റ് ക്യാമ്പിലെ ആരെയും സ്ഥാനാർത്ഥിയാക്കുന്നതിനെ താൻ എതിർത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വസുന്ധര രാജസിന്ധ്യയോട് ബി ജെ പി ചെയ്യുന്നത് അനീതിയാണെന്നും തന്റെ പേരിൽ അവരെ അവഗണിക്കരുതെന്നും ഗെലോട്ട് പറഞ്ഞു. നവംബർ 25-നാണ് രാജസ്ഥാനിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 6. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.